ഈ കഴിഞ്ഞ ക്രിസ്മസ് അതായത് കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി വൈകിട്ട് 7:30 നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. വെറും 3 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ചു കൊടുത്ത അല്ലെ വീട് വെച്ച ഒരാളുടെ വീഡിയോ. അത് അന്ന് ഒരുപാട് പേര് കണ്ട് ആളുടെ അല്ലെ ആളുടെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നെ ഡയറക്റ്റ് മെസ്സേജായിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് ആളുകൾ അന്വേഷിച്ച ഒരു വ്യക്തിയുണ്ട്, ശ്യാം. ആലപ്പുഴയിൽ നമ്മൾ പരിചയപ്പെട്ട വ്യക്തി ശ്യാം ഇന്ന് വേറൊരാൾക്ക് വേണ്ടി ഒരു വീട് വെച്ചു കൊടുത്തിരിക്കുകയാണ്. അത് അതിനുശേഷം ശ്യാം ഒരുപാട് പ്രോജക്റ്റൊക്കെ ചെയ്തു. അതിനുശേഷം ശ്യാമിൻ്റെ ഒരു വേറൊരു പ്രോജക്റ്റ് നമ്മളിന്ന് പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. സ്റ്റാർട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടുമടിയരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശ്യാമിനെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ കാണിച്ചപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോക്ക്ഡൗൺ ടൈം, ആദ്യത്തെ ലോക്ക്ഡൗൺ ടൈം, ഇപ്പോൾ അങ്ങനെ വേണമല്ലോ പറയാൻ, ലോക്ക് ടൈം ആദ്യം, രണ്ടാമത്, മൂന്നാമത്, ഇനി നാലാമതൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും അറിയില്ല, അങ്ങനെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ ലോക്ക്ഡൗൺ വന്നപ്പോൾ നമ്മൾക്കെല്ലാം പുതുമയായിരുന്നു, ഇങ്ങനൊരു ദിവസം വെറുതെ വീട്ടിലിരിക്കുക, നമ്മളെല്ലാവരും എങ്ങും പോകുന്നില്ല, എങ്ങും യാത്ര ചെയ്യുന്നില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അന്ന് ചിന്തിച്ചത് ഒരു വീട് വെക്കുക എന്നുള്ളതായിരുന്നു. ആളത് ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. അന്ന് ആളുടെ ആൾ അതേപോലെ തന്നെ വേറെ മറ്റുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കാൻ സന്നദ്ധത ഒക്കെ അറിയിച്ചിരുന്നു. അതിന് ഫലമായിട്ട് ആൾ ഇന്നൊരു വീട് വെച്ചിരിക്കുകയാണ്. ആ ഒരു വീടാണ് അല്ലെ ആ ഒരു വീടിൻ്റെ പണികളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ കാണുന്ന വീട് ഒറ്റ നില ഒരു വീടാണ്. 1650 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ വീടായിരുന്നു ഇത്. ഈ വീടിന് മുകളിൽ ഒരു ടെറസ്, വെറുതെ കിടന്ന ടെറസ് ഏരിയ, അത് ഇവിടുത്തെ ഓണർക്ക് തോന്നി അതിൻ്റെ മുകളിലും ഒരു വീട് വെക്കണമെന്ന്. 1100 സ്ക്വയർ ഫീറ്റ് അല്ലെ 1100 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. അപ്പോൾ ആ ഒരു വീട്, അതായത് 1600 സ്ക്വയർ ഫീറ്റ് താഴെ, അതിന് മുകളിലുള്ള 1100 സ്ക്വയർ ഫീറ്റാണ് ശ്യാം ഇവിടെ പണിത് കൊടുത്തിരിക്കുന്നത്. അതും തികച്ചും വളരെ വില കുറഞ്ഞ രീതിയിൽ അല്ലെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ശ്യാം ചെയ്തിരിക്കുന്നത്. ശ്യാം ഇവിടെയുണ്ട്, ശ്യാമിനെ നമുക്ക് പരിചയപ്പെടാം. വാ ശ്യാമേ, കയറി വാ, കളത്തിലോട്ട് വാ. ശ്യാം, ശ്യാമിനെ അന്ന് അധികം ആർക്കും, മാസ്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം, അവരൊന്ന് കണ്ടോട്ടെ കുറേ നാൾ. അന്ന് അധികം ശ്യാമിൻ്റെ ഫേസ് കാണാൻ പറ്റിയില്ല, പലർക്കും വിഷമവും ഉണ്ടായിരുന്നു, അന്ന് ശ്യാമിൻ്റെ ഫേസ് കാണാൻ പറ്റിയില്ല അധികം. അന്നും ഈ ഒരു ലോക്ക്ഡൗണിന് ശേഷമാണ് നമ്മൾ കണ്ടത്, അങ്ങനെ മാസ്കൊക്കെ വെച്ചായിരുന്നു തോന്നുന്നത് അല്ലേ, മൊത്തം മാസ്കൊക്കെ വെച്ചായിരുന്നു തോന്നുന്നത്. അതുകൊണ്ടും അന്നും ആളുടെ ഫേസ് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഇന്നും നമുക്ക് കാണാം. ശ്യാം പറഞ്ഞോളൂ, അതിനുശേഷം എന്തൊക്കെയായിരുന്നു നമ്മളുടെ സംഭവ വികാസങ്ങൾ? ശരിക്കും നല്ല ട്രാജഡിയായിരുന്നു. ട്രാജഡിയോ? നല്ല ട്രാജഡി വെച്ചാല് ജസ്റ്റ് വെറുതെ ഒരു ദിവസം കിടക്കുമ്പോഴത്തേക്കാണ് ഒന്ന് പോസ്റ്റ് ചെയ്യാന്ന് കരുതിയത്, നമ്മുടെ ഫേസ്ബുക്കിലെ എന്റെ വീട് .com എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് പോസ്റ്റ് ചെയ്ത. അന്ന് പോസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ വിളിയോട് വിളി, അതൊക്കെ ശേഷം ചേട്ടൻ വിളിക്കുന്നു, വന്നെടുക്കുന്നു. പിന്നെ വിളിയോട് വിളി വെച്ചാൽ എനിക്ക് 2 ദിവസം പണിക്ക് പോലും പോകാൻ പറ്റില്ല. ശരിക്കും പറയാം, ആക്ച്വലി 2 ദിവസം വെറുതെ ഇരുന്നിട്ട് ശ്യാം ഹ്യുണ്ടായിൽ ബോഡി ഷോപ്പ് ഇത് എടുക്കാണ്, കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ആളായിരുന്നു. ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമുള്ള ആളല്ലായിരുന്നു, സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടിയിട്ട് ആൾ അന്ന് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം വേറെ ആർക്കുണ്ട് ഫേമസ് ആയിട്ടുള്ള വേറെ ആർക്കോ, ഒരു കപ്പിൾസിന് ആർക്കോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്? അതായത് നമ്മുടെ സാദിയ എന്ന് പറഞ്ഞിട്ട് സാദിയ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നു. സാദിയ വന്നിട്ട് മെയിൽ ആയിരുന്നു, അവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ പുള്ളി നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അന്ന് അതിലേക്ക് പോയത്. ഓക്കെ, അതിൽ നമ്മൾ ചെയ്തേക്കുന്ന വർക്കെല്ലാം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്, ഒരാൾക്ക് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് അയാൾക്ക് ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അത് എത്രയാണെന്ന് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു കാര്യം, 6-ാമത്തെ മാസമാണ് ഇതിപ്പോ എനിക്ക് തോന്നുന്നത്. ആ അതെ, നമ്മളിപ്പോ 6 മാസമായിരിക്കും. 4-ാമത്തെ പ്രോജക്റ്റ് നമ്മുടെ കംപ്ലീഷനാണ്. 4-ാമത്തെ പ്രോജക്റ്റാണ് ഇപ്പം കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് ആളുടെ ഈ ഒരു കാര്യം, ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്യാം പറ്റുമോ എന്ന് ചോദിച്ചു വിളിച്ചതും നമ്മൾ വന്നതും അല്ലേ. അപ്പോൾ നമുക്കിനി ഈ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് നോക്കി കാണാം. പുറത്തുകൂടെയാണ് സ്റ്റെയറും മറ്റും കൊടുത്തേക്കുന്നത് അല്ലേ? ഏ, ഇത് ജി എസ് സ്ക്വയർ റൂം അല്ലേ? ബാക്കിൽ ഓൾറെഡി ഒരു സ്റ്റെയർ ഉണ്ട്. ഇതാണ് കയറി വരുമ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു സിറ്റ് ഔട്ട് അല്ലേ? ഈ വീടിന്റെ ഒരു സിറ്റ് ഔട്ട് ആണ് കാണുന്നത്, അതായത് മുകളില് ഒരു സിറ്റ് ഔട്ട്. ഇവിടെ ടെക്സ്ചർ വർക്ക് ചെയ്തേക്കുന്ന ഒരു തൂണ്, ഇത് എന്താ, സിമെന്റ് ആണോ? ഇത് സിമെന്റ് ഫൈബർ ബോർഡാണ്, നമ്മുടെ വീട് ചെയ്തേക്കുന്ന, ആദ്യം കണ്ട വീടിലെ വീട് ചെയ്തേക്കുന്നതിന്റെ ബോർഡാണ്, സിമെന്റ് ബോർഡാണ്. ചെറിയൊരു സൗണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ പൊളിഞ്ഞു പോവോ? പൊളിഞ്ഞു പോവില്ല. ഇനി ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ ഇത് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയാം. ഇതെന്താണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ? ഇത് കംപ്ലീറ്റ് വി പാനൽ, 2 ഇഞ്ചിന്റെ വി പാനലാണ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. വി പാനൽ, അതായത് നല്ല കട്ടിയുണ്ട്, ഏകദേശം ഇത്രയും കട്ടി വരും അല്ലേ? അതെ, സോളിഡ് ആണ്, ഉള്ളു കൊള്ളയല്ല.
ഉള്ളു പൊള്ളയല്ല. ഓക്കെ, റൂഫിംഗ് ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് നമ്മുടെ റഫോൾ ഷീറ്റാണ്, ഷീറ്റും ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. റൂഫിംഗ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് കംപ്ലീറ്റ് ടി കെ ടി പാനൽസാണ്. ടി കെ ടി പാനൽസ് വെച്ചിട്ടാണ് ഇതിന്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സീലിംഗ് വർക്ക് ഉണ്ട്, ആ ഒരു സീലിംഗ് വർക്ക് എല്ലാം ടി കെ ടി പാനൽ വെച്ച് ചെയ്തിരിക്കുന്നു. അതിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നു അല്ലേ. ഇനി ഇവിടെ ടൈലുകളൊക്കെ കൊടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വുഡൻ ഫ്ലോറിംഗ് സെറാമിക് ടൈൽസ് ആണ്. ഇനി നമുക്ക് വീടിനുള്ളിലേക്ക് കയറാം. നല്ല മനോഹരമായ ഡോറാണ്, സ്റ്റീൽ ഡോർസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അല്ലേ ശ്യാമേ. ഓ നല്ല രസമുണ്ട്, നല്ല പിടിയൊക്കെ, നല്ല ക്വാളിറ്റി, നല്ല സാധനം തന്നെ കൊടുത്തേക്കുന്നത്. ചെലവ് കുറഞ്ഞ വീടുകളിൽ ചെല്ലുമ്പോൾ ഈ ഉള്ള കാര്യങ്ങൾ മുതൽ എന്താ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കാണാറ്. പക്ഷെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വാ കയറി വാ. നേരെ കയറി വരുന്നത് ഒരു വലിയൊരു ഹോളിലേക്കാണ്. ഡൈനിങ്ങും ലിവിങ്ങും എല്ലാം കൂടെ ചേർന്ന് വലിയൊരു ഹോള് അല്ലേ. ഇത് ഹൈറ്റ് ഇത്രേ ഉള്ളോ? അല്ല, ഇതിന് ഹൈറ്റ് വേണമെന്നല്ലേ നമുക്ക് ആക്കാം. ഇതിൽ 9 അടി വരെ ഹൈറ്റ് ആക്കാം. പക്ഷെ നമ്മൾ ഈ ലൈറ്റും കാര്യങ്ങളും ചൂടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സീലിംഗ് ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും ചൂട് കുറച്ചുകൂടെ കുറയും. ഓ, ഷീറ്റും ഈ സീലിങ്ങും തമ്മിലുള്ള ഗ്യാപ്പ് ഇത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ ചൂട് കുറയും. അതിനു വേണ്ടി താത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, വേണമെങ്കിൽ ഉയർത്തി വെക്കാം. അത്യാവശ്യം നല്ല സ്പേസ് ആണ് കേട്ടോ. അവിടെ നോക്കുമ്പോൾ ഈ ലാസ്റ്റ് പോർഷനായിട്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഏരിയ ഒക്കെ നമുക്ക് കാണാം. ഇതെന്തുകൊണ്ടാണ് ചെയ്തേക്കുന്നത്? ഇതിന്റെ മേലെ കയറി നിൽക്കാം. ഓ, ഈ തിക്നെസ് ഈ നമ്മുടെ ഭിത്തികൾക്കെല്ലാം ഈ ഒരു കനം മാത്രമാണുള്ളത്? തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും കാശൊന്നും വരുന്നില്ലല്ലേ. വളരെ കുറഞ്ഞ ചെലവിൽ എങ്കിൽ ഇപ്പൊ ചെയ്യുന്ന അല്ലെ ബാക്കിയുള്ളവരൊക്കെ ചെയ്തു വെച്ചേക്കുന്ന അതേ ഭംഗിയിൽ തന്നെ അല്ലെ അതിലും ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 400 സ്ക്വയർ ഫീറ്റ് ഒക്കെ 500,000 രൂപയ്ക്ക് ചെയ്തു തീർക്കാം എല്ലാം നല്ല. അത് ഇത്രയും നല്ല ഫിനിഷിംഗില്. വാവ്, ഈ വീട് 3 ബെഡ്റൂം ആണ് അല്ലേ ശ്യാമേ. ആദ്യത്തെ ബെഡ്റൂം ഇവിടെ ആയിട്ടാണ്, ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത്. അപ്പൊ ഈ ബെഡ്റൂം എത്ര സൈസ്? എത്ര 12x10 സൈസ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമും. ഒരു ഫാമിലിക്ക് അത്യാവശ്യം ബേസിൽ ഒരു ചെറിയൊരു ഒറ്റമുറിയുള്ള വീട്ടിൽ പോലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ, ഇവിടെ 2 ഭിത്തികളിലും ജനാലകൾ കൊടുത്തിരിക്കുന്നു. ഈ ജനാലകൾ എന്താണ്? അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ഈ ഒരു ജനൽ പാളികൾ കൊടുത്തേക്കുന്നത് അല്ലേ. അങ്ങനെ ചെയ്തു. ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വി പാനൽ എന്ന് പറയുന്ന സാധനം മഴ പെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ അവസ്ഥ? കാണിക്കാം. ഓക്കെ, മഴ നനഞ്ഞ സംഗതികളും എല്ലാം കാണിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചൂട് എങ്ങനെ ഉണ്ടോ? അതെ, ഗ്യാരണ്ടി ഉള്ള കോൺക്രീറ്റ് വർക്ക് ചെയ്തേക്കുന്ന വീടിന് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ഷീറ്റ് വർക്ക് ചെയ്യാറുണ്ട്. അതേ ഗ്യാരണ്ടി തന്നെ ഇതിനും കൊടുക്കാനുള്ളൂ എന്നാണ് ശ്യാമം പറയുന്നത്. ഓക്കെ, ഇനി ഇതാ ഇവിടെ ആയിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 2000 ഒക്കെ കാണുന്ന വിലയുള്ള അല്ലെ, എത്ര ശ്യാമ വരുന്നത്? 200 ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ ചെയ്യുന്ന അതേ വലിപ്പമുള്ള അതേ രീതിയിൽ നല്ല സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു ബാത്റൂമിനെ ചെയ്തേക്കുന്നത്. ലാസ്റ്റ് 8x6 ഉണ്ടല്ലേ. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹാൻഡ് ഷവർ ഒക്കെ നൽകിയിരിക്കുന്നു. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതല്ലേ എല്ലാം? ഇതെല്ലാം ചെയ്തു കൊടുക്കും. ഓക്കെ, ഇത് PVC ഡോറുകളാണ് അല്ലേ. PVC ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് 2nd റൂമുണ്ട്. അത് ഇതിനോട് ചേർന്ന് തന്നെയാണ് 2nd വരുന്ന ഒരു റൂം വരുന്നത്. ഇതാ ഇവിടെ ആയിട്ടാണ് 2nd റൂം വരുന്നത്. സെയിം ഈ റൂമിന്റെ അതേ വലിപ്പം അല്ലേ? അതേ വലിപ്പം ഉണ്ടോ? 12x10 വലിപ്പം. പക്ഷെ ഇവിടെ ഒരു ജനാല മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ. ഓക്കെ, ഒറ്റ ജനാല മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എല്ലായിടത്തും ഈ ടി കെ ടി എന്ന് പറയുന്ന സീലിംഗ് വർക്കാണ് കൊടുത്തേക്കുന്നത്. എല്ലായിടത്തും 2 ദേവികളുടെ LED സ്പോട്ട് LED ലൈറ്റുകൾ നൽകിയിരിക്കണം. അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അല്ലേ. ഇനി ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്.
ഈ രണ്ട് ബെഡ്റൂമുകൾക്കും ഇടയിലായിട്ട് ഇവിടെയായിട്ടൊരു കോമൺ ബാത്റൂമിൻ്റെ സ്ഥാനം, ഒരു ചെറിയൊരു ഇടനാഴി പോലെ ഒരു സ്പേസ് കയറി വന്നു കഴിഞ്ഞാൽ ഇതാ സ്ഥല സൗകര്യമുണ്ട്. ശ്യാമേ ഒരു കാര്യം സംശയം ചോദിച്ചോട്ടെ, ഇതിനകത്തൊരു വാഷ് വാഷ് ഏരിയയുടെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ, പിന്നെന്താ കൊടുക്കാൻ? ഒന്നത്തെ കാര്യം പോസ്റ്റ് നമ്മൾ എഫക്റ്റീവ് ആക്കിയിട്ട് കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഒത്തിരി പൈപ്പ് അടിപൊളി പോകുന്നത്, നമ്മള് ടെറസിൽ ഒന്നും ചെയ്തിട്ടില്ല. ഓ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ ഈ തിക്നെസ് നോക്കിയാൽ നമ്മൾ ഇത്ര ഹൈറ്റ് പൊക്കിയിരിക്കാം. ഓക്കെ ഓക്കെ, പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് ഇത് കൺസീൽ ചെയ്യാൻ പറ്റുന്നു. ഇതിന്റെ പൈപ്പ് വേസ്റ്റ് ഏരിയ പൈപ്പ് രണ്ടിനി വരും. ഓക്കെ, അപ്പൊ അത് പോസിബിൾ അല്ല, സാങ്കേതികമായ പ്രശ്നങ്ങൾ മൂലം മാത്രമാണ്. അല്ലെങ്കിൽ കാരണം ഞാൻ ചോദിച്ച മറ്റൊന്നല്ല കേട്ടോ, അത്രയും സ്ഥലമുണ്ട് ബാത്റൂമുകൾക്കൊക്കെ. ഇത് മെയിൻ ആയിട്ട് കോമൺ ബാത്റൂം ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് അത്ര മാത്രം. വെച്ചേക്കുന്നു ഓ, ആ ഒരു മൂലക്കൊരു വാഷ് ബേസും ഉണ്ടോ? നേരത്തെ നേരെ കാണിച്ചില്ല ഞാനത്. ഈ ഒരു ടി വി യൂണിറ്റ് ഏരിയയുടെ വശത്തായിട്ട് ഇവിടെ ആയിട്ട് ഒരു വാഷ് ബേസിനും സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വേറെ കാണിച്ചോട്ടെ, ഇതിന് നമ്മൾ ഈ പുട്ടിയിട്ട് പെയിന്റ് അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കൂടുതൽ ആഡംബരമാക്കണമെങ്കിൽ നമ്മൾ ചെയ്യാം. ഇതിപ്പോ ഇപ്പൊ ഇതിനകത്തൊന്നും പൊട്ടിയിട്ടില്ല, ജോയിന്റ്സിൽ മാത്രം. രണ്ട് പാനൽസ് വരുന്നിടത്ത് ജോയിന്റ് ചെയ്യുന്ന ആ ഭാഗത്ത് മാത്രം പുട്ടിയിട്ടൊന്ന് മിനുസപ്പെടുത്തി വെച്ചിട്ടുണ്ടോന്നല്ലാതെ വേറെ. കാരണം പക്ഷെ ഫിനിഷിംഗ് കാരണം പുട്ടി ഫിനിഷിംഗ് ആണോ? നല്ല ഫിനിഷിംഗ് വെറുതെ. ഫിനിഷ് ചെയ്യാണ്, അടിപൊളി. ഇനി നമുക്ക് കാണാനുള്ള മൂന്നാമത്തേതായ ബെഡ്റൂം അതാ ഇവിടെ ആയിട്ടാണ്. ഈ ബെഡ്റൂം, ഈ ബെഡ്റൂം എത്ര ശതമാനം സൈസ്? സെയിം, എല്ലാം ഒരേ സൈസിൽ തന്നെ. ഈ ഒരു ബെഡ്റൂമിനും രണ്ട് ഭിത്തികളിലും ജനാല കൊടുത്തിരിക്കുന്നു. ഇതിന്റെയൊക്കെ സേഫ്റ്റി എങ്ങനെയാണോ? ഇടിച്ചാലൊക്കെ പൊളിഞ്ഞു പോവോ? നമ്മൾ പല സമയത്താണ് കൺസ്ട്രക്ഷൻ നടന്നത്. വാൾ സ്ട്രക്ചറും കഴിഞ്ഞിട്ടാണ് ഇതിന്റെ വിൻഡോസിന്റെ പരിപാടി കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ടൈൽ ഇട്ടാൽ നമുക്ക് ഡോർ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് ആ ഡോർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ കട്ടിങ്ങും പിന്നെ ഹാമൊക്കെ എല്ലാം വന്നാ അതിന്. അപ്പോഴത്തേക്ക് പെയിന്റിങ്ങും ഏകദേശം കംപ്ലീറ്റ് ആയതായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എപ്പോഴും ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ. ക്രാക്ക് ഇതുവരെ നമ്മൾ വന്ന് നോട്ട നോട്ടത്തിലെങ്കിലും ക്രാക്ക് ഇല്ല. ഇതിലൊക്കെ നല്ല ഹാമൻ കടന്നിട്ടുള്ളതാണ്. ജി ഐ പൈപ്പുകൾ വരുന്നുണ്ടോ ഇടവശത്ത്? ഇതിനകത്ത് ജി ഐ ഗ്യാൽവാനൈസിംഗ് കോട്ടിംഗ് സിസ്റ്റം. ഓക്കെ, ഇതിന്റെ പണികൾ എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ ആൾക്കാർ കൂടെ കാണിച്ചു കൊടുക്കണം കേട്ടോ. അതേപോലെ ഡോറുകൾ കൊടുത്തേക്കുന്ന സ്കിൻ ഡോറുകളാണ് അല്ലേ? സ്കിൻ ഡോറുകൾ കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടേക്ക് വന്നാൽ അടുക്കളയാണ്, എന്നെ ഞെട്ടിച്ചത് അടുക്കളയാണ്. അടുക്കളയിലെ സ്ഥല സൗകര്യങ്ങളാണ് തീർച്ചയായിട്ടും സ്ത്രീകൾ അല്ലെ സ്ത്രീജനങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലവും അടുക്കള തന്നെ. അടുക്കള നോക്കി, ഇവിടെ വലിയൊരു എൽ ഷേപ്പിലുള്ള ടോപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ടോപ്പും വി പാനൽ തന്നെയാണ് അല്ലേ? കയറി നിൽക്കാം നമുക്ക്. ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പണിക്കാരെ നമ്മുടെ പിള്ളേരൊക്കെ വിളിച്ചൊന്ന് കയറി നിർത്തി സ്ട്രെങ്ത് ആണ് എന്നുള്ള കാര്യം. ഓക്കെ, അത് തീർച്ചയായിട്ടും നമുക്ക് കാണണം കേട്ടോ. സംഗതി സ്ട്രെങ്ത് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് കയറ്റി നിർത്തി നോക്കണം. ഈ ഒരു ലാസ്റ്റ് പോർഷനിലായിട്ട് സിങ്കിന്റെ സ്ഥാനം വരുന്നു. ഇനി ഇവിടെയൊക്കെ വേണമെങ്കിൽ കബോർഡ് വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ? ഇതെന്താ സെറ്റപ്പ് ഇങ്ങനെ ഒരു കോർണർ പോർഷനിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത്? ആ ലൈറ്റ് ഓഫ് ആക്കിയാലും ഇതിനകത്ത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തേക്കുന്നത് അല്ലേ? സൂപ്പർ. ഇനി ഇതാ ഇവിടെ ആയിട്ട് ഇവിടെയും ചെറിയൊരു ഷേപ്പ് ഒക്കെ ഉണ്ട്. ഇതെന്തിനു വേണ്ടിയതാ? സ്റ്റാൻഡ് പോലെ വേണം. ഇത് നമ്മുടെ ലേബർ മാത്രം പണിത് വെച്ചേക്കുന്നതാണ്. സൂപ്പർ. ഇനി അവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ ഈ ഒരു സ്പേസ് ഉപയോഗിക്കാം അല്ലേ? ഫ്രിഡ്ജ് അവിടെ ആണോ? ഓക്കെ, നമ്മുടെ സാധാരണ വീടിന്റെ റൂമിന് സൂപ്പർ. 12 സൈസ് ഇത് കണ്ടോ? ഇത് കാണുമ്പോൾ ഈ ഒരു വീടിന്റെ ആദ്യത്തെ ടെറസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതേപോലൊരു പഴയ ടെറസ് ഏരിയയാണ് ശ്യാം ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലെല്ലാം ഷീറ്റാണ്. അതിനൊക്കെ ഇവിടെ എല്ലാം പാത്തി കൊടുത്തിട്ടുണ്ടല്ലോ, വെള്ളം വീഴാനുള്ള പാത്തി എല്ലായിടത്തും ഡ്രോപ്പ് ആക്കി കൊടുത്ത് കൃത്യമായിട്ട്. ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതും വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ശ്യാമേ, ഒരു സാധാരണക്കാരൻ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വേണം. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വേണം എന്ന് പറഞ്ഞ ശ്യാമിന്റെ അടുത്ത് വരികയാണ്. ശ്യാമിന് എത്ര രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും? 12 ലക്ഷം രൂപ പ്ലസ് ബേസ്മെന്റ് അവർ ചെയ്തു. കാരണം ബേസ്മെന്റ് ചോദിക്കുന്നത് എന്താ, എന്തുകൊണ്ടാണ് ബേസ്മെന്റ്? ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് ബേസ്മെന്റ് എന്തോ, ഒരു കോൺട്രാക്ടറെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതായിരുന്നു. കാര്യത്തില് നമുക്ക് ബേസ്മെന്റ് ഒരിക്കലും പ്രൊഡക്ട് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പൊ എനിക്ക് ഉദ്ദേശിച്ച ഒരു ആലപ്പുഴ എന്നുള്ള കാലം അറിയില്ല, ചതുപ്പായിരിക്കും അവിടെ പിന്നെ പില്ലർ അടിക്കേണ്ടി വരും. ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മൾ ഒന്നിട്ട് പ്രോജക്ട് ചെയ്തു, അപ്പോഴത്തേക്ക് അവിടെ ചെല്ലി ഇതേപോലെ തന്നെ ചുമന്ന മണ്ണാണ്, നേരെ ബ്ലോക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് എന്താ അവിടെ അവിടെ തന്നെ മണ്ണുണ്ടാവും, എട്ട് സ്ട്രോങ് ആയിട്ടുള്ള മണ്ണാണെങ്കിൽ അധികം പണികളില്ല നമുക്ക്, കാര്യത്തില്ല. പക്ഷെ അത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരോ ഫേസ്ബുക്കിൽ നമ്മൾ ആരിടുമ്പോഴത്തേക്കോ ഈ കസ്റ്റമർ എവിടെ ഉള്ള ആളോ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് കാരണം ബേസ്മെന്റിന്റെ കേസ് നമ്മൾ എടുക്കത്തില്ല, എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ബേസ്മെന്റ് കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ളത് ബേസ്മെന്റ് മേലേക്ക് ഇവൻ ടൈൽ വരെ നമ്മളത് ചെയ്ത് കൊടുക്കും. ബേസ്മെന്റ് റെഡിയാക്കി നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബേസ്മെന്റ് കെട്ടാൻ ഇപ്പോ സാധാരണ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ് കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ചെയ്യാം, നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ചേട്ടൻ കണ്ടില്ല നമ്മുടെ പിള്ളേരാണ് വെച്ചാൽ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം പണിയില്ലാതെ അല്ലെങ്കിൽ പണിക്ക് പോകാതിരിക്കുന്ന പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അവർ നമ്മളെ കളിച്ച് ചോദിച്ചാൽ പണി ഉണ്ടെന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്നെ പോലെ വർക്ക് ഉണ്ട്. ഒരു മെയിൻ ഒരു പണിക്കാരനെ വെച്ചാൽ അവരുടെ ഹെൽപ്പിംഗ് കാര്യങ്ങൾ നടക്കും, നമുക്ക് ലോക്കസ് ചെയ്യാൻ പറ്റും. എല്ലാവരും മെയിൻ പണിക്കാരെ തന്നെ വേണം, നിർബന്ധമില്ല. ഇപ്പം ഒരു ഹെൽപ്പർ ചോദിക്കും, അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമല്ല വീട് വെക്കാൻ പറ്റുന്നത്, അധികം എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ആ ഒരു മനക്കരുത് മാത്രം മതി, ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ശ്യാമിനെ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ശ്യാം പറഞ്ഞത് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ വീട്, ഒരു 3 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വലിയ വീട് നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ ഒരു സ്വപ്നമാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ അത്രയും ഫണ്ട് ഇല്ല, നിങ്ങളുടെ അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾക്ക് അവിടെ വീട് വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്യാമിനെ കോൺടാക്ട് ചെയ്യാം. വെറും 1,200,000 രൂപയ്ക്ക് അത് കംപ്ലീറ്റ് ചെയ്തു തരും. അത് വളരെ വലിയൊരു കാര്യമാണ്. ഇനി നമുക്കും കാണേണ്ടത് ശ്യാമിൻ്റെ ഒരു ടീമുണ്ട്, അവരെ നമുക്കൊന്ന് പരിചയപ്പെടണം. ഒപ്പം തന്നെ വളരെ എന്താ പറയുക ഹാപ്പി ആയിട്ടുള്ള വേറൊരു മൊമെൻ്റ് ഉണ്ട്. ഒന്നുമില്ല, ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ട് താക്കോൽ ആ ഓണർക്ക് കൊടുക്കുന്ന ചടങ്ങ് അതും ഇന്നാണ്. നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 14-ാം തീയതി രാത്രിയാണ് എഗ്രിമെന്റ് ചെയ്തത്. 15-ാം തീയതി വിഷു ആയിരുന്നു. വിഷു കഴിഞ്ഞ ഇപ്പം ഇവർക്കുന്ന അഡ്വാൻസ് മേടിക്കാനുള്ള ഒരു പർപ്പസിലാണ് 14-ാം തീയതി എഗ്രിമെന്റ് ചെയ്തത്. ഇന്ന് 15-ാം തീയതി ഇന്നലെ കൊടുക്കണ്ടായിരുന്നു, വർക്ക് കഴിഞ്ഞ നടക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഇന്നലെ കാര്യം ഉണ്ട്, അപ്പോഴത്തേക്ക് നമുക്ക് ആ സമയത്ത് കൊടുക്കാം എന്നുള്ള ഒരു ഇത്. ഇതിൽ ഇവരുടെ അമ്മ അമ്മയാണ് ഇതിന് മെയിൻ ആയിട്ട് ഇതിൽ മൊത്തം എപ്പോഴും മോണിറ്റർ ചെയ്തിരിക്കുന്നത്, അജിത് മേഡം. അപ്പൊ ഹസ്ബൻഡും ഉണ്ട് ബോസ്കോ സാറ്. അവരാണ് ഇതിനെ മെയിൻ ആയിട്ട് വെച്ചാൽ, അവര് രണ്ടുപേരും പുറത്താണ്, ഗൾഫിലാണ്. മുഹമ്മദ് മാത്രമേ ഉള്ളൂ ഇവിടെ. അത് വല്ലപ്പോഴും വന്ന് നോക്കിയിട്ട് പോകുന്നില്ല. നമുക്ക് ചില ഓക്കെയാണ് ചില അവര് ഒന്ന് ഒരു ടെൻഷനും അവർക്ക് കൊടുത്തിട്ടില്ല നമ്മള് ഇവരെ. വേറൊന്നുമില്ല, ശ്യാമിനെ അത്രക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് അവര് വിദേശത്ത് നിന്നിട്ടാണ് ഇവിടെ ഈ വീട് പണി കഴിപ്പിച്ചത് അല്ലേ. അതെ, ഇപ്പൊ ആ ഒരു കേസ് ഇവിടെ പേപ്പറിൽ സൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ആ ഒരു ഓപ്ഷൻ മാത്രമേ, അല്ലെങ്കിൽ അതിന് മാത്രമേ ഒരു ബുദ്ധിമുട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി ശ്യാമിന്റെ ടീമിനെയും അതേപോലെ തന്നെ ആ ഒരു ചാവി കൈമാറുന്ന ആ ഒരു ചടങ്ങും അവിടേക്കൊക്കെ ഒന്ന് കിടക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ശ്യാമിൻ്റെയും ശ്യാമിൻ്റെ ടീമിൻ്റെയും ഒപ്പമാണ്. ഇതാണ് ശ്യാമിൻ്റെ ടീം. ശ്യാം തന്നെ പരിചയപ്പെടുത്തും ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പരിചയപ്പെടുത്തിക്കോ ശ്യാമേ. ഇത് സിബിച്ചാണ്, നമ്മുടെ കൂട്ടത്തിൽ ഇത്തിരി പ്രായമുള്ള നമ്മുടെ കാർന്നൂർ എന്നാണ് പറയാ. ഇത്തിരി പ്രായം ആ മാസ്ക് മറ്റേ ഒന്ന് കാണിച്ചോളൂ, ഫേസ് ഒന്ന് കാണിച്ചോളൂ, ആൾക്കാർ ഒന്ന് കണ്ടോട്ടെ. ഓക്കെ, ശ്യാമിന് പണി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഓക്കെ ഓക്കെ, ആ ഇത് നമ്മുടെ കണ്ണപ്പൻ. കണ്ണപ്പൻ, കണ്ണപ്പ മാസ്ക് ഒന്ന് മാറ്റി ഒന്ന് കാണട്ടെ. യെസ്, ഇത് നമ്മുടെ രാഹുലാണ്. ഇവര് രണ്ടും കൂടെ രാഹുൽ മാസ്ക് മാറ്റിക്കൂടെ ഒന്ന് കാണട്ടെ. ഇത് ഞാൻ എല്ലാവരുടെ ഇങ്ങനെ പറയേണ്ടത് നീ ഒരു ഇതാക്കി വെക്കണ്ട. പുള്ളിയാണ് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ചിലപ്പോ എങ്ങനെ വേണം സ്ട്രക്ചർ വരാനായിട്ട് വല്ലതും ഡിസൈനർ ഡിസൈനിങ്. ഓക്കെ ഓക്കെ, ഇതിനൊന്നും വലിയ ഇതൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ചെയ്യാം. വലിയ എന്താ സിവിൽ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കാതെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഒരു കാര്യമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യാതെ തന്നെ ചെയ്യും. കാരണം സിവിൽ എഞ്ചിനീയേഴ്സിങ് നമ്മൾ പല വീടുകളും കണ്ടിട്ടുണ്ട്, പല കോസ്റ്റിൽ ചെയ്തേക്കുന്ന വീടുകൾ കണ്ടിട്ടുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി, നമ്മളുടെ സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാം. അവരുടെയൊക്കെ സ്വപ്നങ്ങളാണ് ഒരു വീടെന്ന് പറഞ്ഞാൽ, ആ ഒരു വീട് ചെറിയ കോസ്റ്റിൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ള ടീം വെച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യം കേട്ടോ. ചെറിയ കാര്യമല്ലത്, വലിയ കാര്യം. ശ്യാമ, ഞാനിത് ആ ഒരു കാര്യം എടുത്തു പറയുന്നു. ആദ്യത്തെ വീട് കണ്ടപ്പോൾ അല്ലെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ അതേ വാചകം വീണ്ടും പറയുന്നു, സാധാരണക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ വളരെ കുറഞ്ഞ വിലയിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ കുറേ, നമ്മുടെ ചാനലിനകത്ത് എത്ര പേരുടെ കമൻസാണ് കിടക്കുന്നത് അറിയോ? ഞങ്ങളുടെ സ്വപ്നമാണ് ഒരു വീട്, അല്ലെ ചെറിയ വീട്, ചെറിയൊരു വീടെങ്കിലും ഞങ്ങൾക്ക് വേണം. തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും ശ്യാമിനെ കോൺടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീട് വേണം, കുറഞ്ഞ വിലയിൽ വീട് വേണമെന്നുണ്ടെങ്കിൽ ശ്യാമിനെ കോൺടാക്ട് ചെയ്യണം. തമിഴ്നാട്ടിൽ നിന്ന് മധുര എന്നിട്ട് ഒരു ഗ്രൂപ്പ്, അവര് അവരായിട്ട് കൊളാപ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒരു ഒരാഴ്ച ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു 275, 350, 450, 500 പറയുന്നത്.
എല്ലാം ഒരു 5.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ വീട് ചെറിയ വീടുകൾ തീർത്ത് കൊടുക്കണം. അവരുടെ എന്നോട് വീട് എന്നോട് ഐഡന്റിറ്റി അങ്ങനെയാണ്. നമ്മുടെ കേരളത്തിലൂടെ ചെയ്യണം കേട്ടോ, തമിഴ്നാട്ടിൽ മാത്രം ചെയ്തു കൊടുത്തേക്കരുത്. ശരിക്കും പറഞ്ഞാല് എനിക്ക് ആഗ്രഹമുണ്ട്, ശരിക്കും ആഗ്രഹമുണ്ട്. ഇപ്പൊ ചേർത്തല ഒരു മിഥുനം തൊട്ട് നമ്മുടെ സുഹൃത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ നടന്നിരിക്കും. നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിട്ടും വൃത്തിയാക്കാൻ വേണ്ടിട്ടും ഇങ്ങനെ ഞാൻ ഒത്തിരി ബിസിയാണ്. ഇപ്പൊ ഇതിന്റെ വർക്ക് തീർക്കുന്നുണ്ട്. മിക്കവാറും അതായിരിക്കും അടുത്ത പ്രോജക്ട്. അത് ഏറ്റവും കുറച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ അത് നോക്കണം. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെ. വളരെ കുറഞ്ഞ ചെലവിൽ അല്ലെ കുറഞ്ഞ രീതിയിൽ വീടുകൾ വെച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്യാമിനെ സമീപിക്കാമെന്നാണ്. ഇനി നമുക്ക് ആ പരിപാടിയിലൂടെ കടന്നാലോ. തീർച്ചയായിട്ടും ചാവി കൊടുക്കുക എന്നുള്ള മഹത്തരമായ ആ ഒരു കർമ്മം അതിലേക്ക്. അതായത് ടൈം ഷെഡ്യൂൾ കറക്റ്റ്, ഡേറ്റ് ഒരു ദിവസം ഇല്ലേ, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആളെ വിളിക്കാം. വലിയ ഒരു സംഭവത്തിന് സാക്ഷിയായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരാൾ ആളുടെ വീടിൻ്റെ പണികൾ കഴിഞ്ഞു താക്കോൽ ഏറ്റുവാങ്ങുകയാണ്. ആ ഒരു ചടങ്ങാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് കാണുന്നത് തന്നെ. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഈ വീടിൻ്റെ ഓണറാണ്. പേര് ജോൺ ബോസ്കോ. ജോൺ ബോസ്കോ. ജോൺ ബോസ്കോ എന്നാണ് മാസ്കോ എന്ന് മാറ്റി ആളെന്ന് കണ്ടോട്ടെ. ജസ്റ്റ് ഇതാണ് ജോൺ ബോസ്കോ. അപ്പോൾ ജോൺ ബോസ്കോ ആണ് ഈ വീടിൻ്റെ ഓണർ. അപ്പോൾ ചാവി വാങ്ങിച്ചോ, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. നന്ദി പറയേണ്ട കാര്യം അതിൽ അവർ ഇതൊന്നും കാണുന്നില്ല. അവിടെ നിന്ന് ഫോണിലും വാട്സപ്പിലും കാണുന്ന ഫോട്ടോസ് ഇത് മാത്രം കണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത്ര വിശ്വസിച്ചതിന് ഇവരെല്ലാരോടും നമ്മളെ ഏതെന്നറിഞ്ഞാൽ നമ്മളെ പഠിക്കാറില്ല. ഓക്കെ, അപ്പോൾ ആ മഹത്തായ ചടങ്ങ്. ഗ്രേറ്റ്. അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇനി നമ്മൾ ശ്യാം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വി ബോർഡ് അല്ല എന്തായിരുന്നു, സിമെന്റ് വി പാനൽ. ഈ വി പാനൽ എന്താണ് അല്ലെ അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അറിയേണ്ടതുണ്ട്. അത് ഞാൻ നോക്കാം എന്ന് പറഞ്ഞിരുന്നു. അത് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്ന ഐറ്റം വെച്ചിട്ടാണ് ഈ പറഞ്ഞ സാധനങ്ങൾ ഇത്രയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്താണ് വി പാനൽ? ഇതിന്റെ തിക്നെസ് കൂടി ഉണ്ട്, പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ പറ്റത്തില്ല. ഈ നമ്മുടെ ബഡ്ജറ്റിൽ ഈ സാധനം മതി. ഇതിന്റെ ഇതൊക്കെ കണ്ടോ, ഇതിനകത്ത് എന്തൊക്കെയാടോ ഇരിക്കുന്ന സാധനങ്ങൾ? ഇത് തെർമോകോൾ, പിന്നെ ഫ്ലൈ ആഷ്, സിമെന്റ് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ എം സാൻഡ്, ഇതിന് പകരം മെറ്റൽസിന്റെ പകരം തെർമോകോൾ യൂസ് ചെയ്തേക്കുന്നു. ഓക്കെ, പക്ഷെ ഇതൊക്കെ ആവുന്നുണ്ട്. തെർമോകോൾ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് സ്ട്രോങ് ആണോ എന്നൊക്കെ ഒരു സംശയം തോന്നും. പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇത് പലരും വെള്ളത്തിന്റെ കാര്യം ചോദിക്കും. ഈ സാധനം കൊണ്ടിറക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ സമയമായിരുന്നു. ഇപ്പം കണ്ടാണ് ഇത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഇപ്പം വെള്ളത്തിൽ കിടന്നെയാണ് ഈ സാധനം. പക്ഷെ വെള്ളത്തിലാണെങ്കിലും ഇതിന് പ്രശ്നമൊന്നുമില്ല. നല്ല സ്ട്രോങ് ആണ്. ഇത് 9 അടി ഇതുള്ള നമ്മളിവിടെ കൊണ്ട് കയറ്റിയത്. ഈ സാധനം കൊണ്ട് ആ സ്റ്റെയറിന്റെ ഫ്രെയിം ഉണ്ടാക്കി അകത്തിൽ വലിച്ചു കയറ്റുമായിരുന്നു. ഓക്കെ, എന്നിട്ടും പ്രശ്നം ഉണ്ടാവില്ല. അത് നേരെ കൊണ്ട് വലിച്ച് അകത്തോട്ട് ഇടുവായിരുന്നു, എന്നിട്ടും പൊട്ടിയിട്ടില്ല. നെയ്ബർ വന്നിട്ട് ഇതിന്റെ സ്ട്രെങ്ത് ഉണ്ടോ എന്ന് ആദ്യം കൊണ്ട് ഇറക്കുമ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം കണ്ടപ്പോഴത്തേക്ക് പുള്ളി പിന്നെ ചോദിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ഇനി അതിന്റെ സ്ട്രെങ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുക്കളയിൽ ഒരു സ്ട്രെങ്ത് സെറ്റപ്പ് ഉണ്ട്, അതിനിടെ ആൾക്കാരെയൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ശ്യാമിന്റെ കൂട്ടുകാർ തന്നെയാണ് ഈ പണി ചെയ്ത ആളുകൾ തന്നെയാണ്. ഈ ഒരു സ്ലാബ് ഇവർ പറഞ്ഞു, ഈ സ്ലാബും ഇതിൽ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഇതിന്റെ മുകളിൽ കയറി നിന്നാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഒന്ന് കയറി നിന്ന് കാണിച്ചു കൊടുത്തേ. എത്ര പേര്? വാവ്. ഇനി ആള് കാണാം. സൈഡിൽ ഇച്ചിരി തടുകൂടെ നിന്നേ. ആ അവിടെ എന്തായാലും പൊളിയല്ല. ഓ, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇതിൽ കൂടുതൽ വെയിറ്റ് എന്തായാലും അടുക്കളയിലെ സ്ലാബിൽ എന്തായാലും ഉണ്ടാവത്തില്ല. അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആണ് സംഗതികളെല്ലാം. ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളുടെ വിലയും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന് വരുന്ന കോസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം ശ്യാം നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്യാമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ശ്യാമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ എടുക്കുക, ശ്യാമിനെ വിളിക്കുക, ശ്യാമിനോട് സംസാരിക്കുക. നിങ്ങൾക്ക് വേണ്ട നല്ല ഡീൽ, കുറഞ്ഞ ഡീൽ നിങ്ങൾ എടുത്തുകൊള്ളുക. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ഡീലിലെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വീഡിയോസൊക്കെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു ഡീലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.